കിഫ്ബി ഇതുപോലുള്ള പദ്ധതികൾക്ക് പണം ചെലവിടാനുള്ളതായിരുന്നു. അത്തരമൊരു പദ്ധതിയുമായി സർക്കാർ വന്നപ്പോൾ നിർഭാഗ്യവശാൽ അന്ന് അതിനെ എതിർത്തവരുണ്ട്. നമ്മുടെ നാട്ടിൽ ചിലർ എല്ലാ നല്ല കാര്യങ്ങളെയും എതിർക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കിഫ്ബി എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ വലിയ തോതിലുള്ള എതിർപ്പുയർന്നു. പരിഹാസം, പുച്ഛിക്കൽ. ഒരു ധനകാര്യ സ്ഥാപനമെന്ന നിലക്ക് ആ സ്ഥാപനത്തിന് പണം കിട്ടുന്നതിന് തടസ്സമായി വരത്തക്ക രീതിയിലുള്ള ഒട്ടേറെ പരാമർശങ്ങൾ എല്ലാം ഇതിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു. യഥാർത്ഥത്തിൽ അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തെ തടയുന്നതിനുള്ള ഒരു നീക്കമായാണ് മാറിയത്. എന്നാൽ ജനങ്ങളാകെ വികസനം ആഗ്രഹിക്കുന്നവരാണ്. ഓരോ പ്രദേശത്തുമുള്ള ആ സ്കൂളിൻ്റെ അഭിവൃദ്ധി ആ നാട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. സർക്കാർ ഒരു കാര്യം ജനങ്ങളോടാകെ പറഞ്ഞു, ഇതൊരു സർക്കാർ പരിപാടിയായി കാണരുത്, നമ്മുടെ നാടിന് ആവശ്യമായൊരു പരിപാടിയാണ്, നാടിൻ്റെ ഭാവിക്ക് വേണ്ടതാണ്, നാളത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ കാര്യത്തിൽ കഴിയാവുന്ന പങ്കുവഹിക്കണം. അതിലെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, നാട്ടിലെ വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടണമെന്നാഗ്രഹിക്കുന്ന വിദ്യാഭ്യാസ തൽപരരായ ആളുകളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ കാര്യത്തിൽ ക്രിയാത്മകമായ പങ്കുവഹിക്കണം. അത്തരമൊരു അഭ്യർത്ഥന ഗവൺമെൻറ് നടത്തിയപ്പോൾ വിവിധ പ്രദേശങ്ങളിൽ ആ സ്കൂളിൻ്റെ അഭിവൃദ്ധിക്കായി നാട്ടുകാർ വലിയ തോതിൽ അണിനിരന്നു. അതിന് ഫണ്ട് ശേഖരിക്കുന്നതിന് സ്വയമേവ നാട്ടുകാർ മുന്നോട്ട് വന്ന് ഓരോ പ്രദേശത്തുമുള്ള സ്കൂൾ അഭിവൃദ്ധിക്ക് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റിയുമായി സഹകരിക്കാൻ തയ്യാറായി. അതോടൊപ്പം സർക്കാർ സഹായകരമായി തീരുകയും ചെയ്തു. അങ്ങനെയാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ജനങ്ങൾ LDFനോട് നിങ്ങൾ തന്നെ രണ്ടാം ഊഴവും ഇരിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാം ഊഴവും LDFന് സമ്മാനിച്ചതിൻ്റെ ഭാഗമായി 6 വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ 6 വർഷം പിന്നിട്ടപ്പോൾ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ നോക്കണം. ഇതുപോലുള്ള മനോഹരങ്ങളായ എത്രയോ കെട്ടിടങ്ങൾ ഇല്ലായ്മയുടെ പര്യായമായിരുന്ന പൊതുവിദ്യാലയങ്ങൾ ഇന്ന് ആരുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന കെട്ടിടങ്ങളുടെ രൂപത്തിലേക്ക് മാറി. അതോടൊപ്പം വലിയ തോതിലുള്ള അക്കാദമിക് മികവ് ആർജിക്കാനും കഴിഞ്ഞു.
ഇതിനെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപകർ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർ നല്ല രീതിയിൽ പങ്കുവഹിക്കുകയും ചെയ്തു നാടാകെ അതിനോടൊപ്പം ഒത്തുചേർന്നു ഇന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണം ആഗ്രഹിക്കുന്ന ആർക്കും മനസ്സിൽ നീറ്റലില്ല എല്ലാവരും സന്തുഷ്ടരാണ് കുട്ടികളുടെ എണ്ണം കുറയുന്ന നിലയല്ല ഈ 6 വർഷം കൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ 10.5 ലക്ഷം കുട്ടികളാണ് വർദ്ധിച്ചത് കൃത്യമായി പറഞ്ഞാൽ 1,48,000 കുട്ടികളുടെ വർദ്ധനവാണുണ്ടായത് ഇത് ആരെങ്കിലും നിർബന്ധിച്ചുണ്ടാക്കിയതല്ല മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ വന്ന പുരോഗതി അക്കാദമിക് രംഗത്ത് വന്ന മാറ്റം ഇതെല്ലാം പൂർണ്ണമായി കുട്ടിയും രക്ഷിതാവും നാടും ഉൾക്കൊണ്ടതിൻ്റെ ഭാഗമായാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായത് ഈ കാര്യത്തിൽ വലിയ തോതിൽ സഹായിച്ചത് കിഫ്ബിയാണ് ഇന്ന് 75 സ്കൂൾ കെട്ടിടങ്ങൾ പൂർത്തിയാകുമ്പോൾ അതിലെ 5 കോടി കിഫ്ബിയുടെ ധനസഹായത്തോടെയുള്ള 5 കോടി രൂപയുടെ സഹായത്തോടെയുള്ള 9 സ്കൂൾ കെട്ടിടങ്ങൾ 3 കോടി ധനസഹായത്തോടെയുള്ള 16 സ്കൂൾ കെട്ടിടങ്ങൾ 1 കോടി രൂപയുടെ സഹായത്തോടെയുള്ള 15 സ്കൂൾ കെട്ടിടങ്ങൾ ഇങ്ങനെ ആണ് നമ്മുടെ സംസ്ഥാനത്ത് സ്കൂൾ കെട്ടിടങ്ങൾ പൂർത്തീകരിക്കുന്നത് തീരുന്നില്ല പ്ലാൻ ഫണ്ട് MLA ഫണ്ട് SSK ഫണ്ട് ഇതെല്ലാം ഉപയോഗിച്ച് നിർമ്മിച്ച 35 സ്കൂൾ കെട്ടിടങ്ങൾ വേറെയുമുണ്ട് ഇതെല്ലാമാണ് ഇന്ന് നാടിന് സമർപ്പിക്കുന്നത് ഇവിടെ മുൻകാലം ആലോചിച്ചാൽ 5 കോടി രൂപയുടെ കിഫ്ബി ധനസഹായത്തോടെയുള്ള 110 കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞിട്ടുണ്ട് 3 കോടി രൂപയുടെ ധനസഹായത്തോടെയുള്ള 106 കെട്ടിടങ്ങൾ ഇതിനോടകം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് 1 കോടി രൂപയുടെ സഹായത്തോടെയുള്ള 2 കെട്ടിടങ്ങളും നേരത്തെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം പുറമെയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന 75 കെട്ടിടങ്ങൾ ഇത് നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പുരോഗതിക്കാണ് സഹായിച്ചിട്ടുള്ളത് നാം ഓർക്കേണ്ടത് കിഫ്ബി രൂപം കൊള്ളുമ്പോൾ സർക്കാർ പറഞ്ഞിരുന്നത് 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വർധനവിന് ഇത് ഉപകരിക്കുമെന്നായിരുന്നു അന്ന് കേട്ട പഴിക്ക് കണക്കില്ല എവിടുന്നാണ് പണം ഇതെല്ലാം മലപ്പുടിക്കാരുടെ സ്വപ്നമാണ് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ആക്ഷേപിച്ചവരുണ്ട് ഞാനിപ്പോൾ വായിച്ച ആ പട്ടികയിൽ കേരളത്തിൽ ഒരു വകഭേദവുമില്ലാതെ പക്ഷഭേദമില്ലാതെയാണ് ഇത്തരം കാര്യങ്ങൾ നടന്നത് എന്ന് കാണാൻ സാധിക്കും 5 വർഷം പൂർത്തിയായപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലം 2016 മുതൽ 21 വരെയുള്ള 5 വർഷം പൂർത്തിയായപ്പോൾ 21-ൽ നമ്മുടെ സംസ്ഥാനത്ത് 50,000 കോടിയല്ല 62,500 കോടി രൂപയുടെ ആണ് കിഫ്ബി മുഖേന സഹായം ലഭിക്കുന്നത് ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ പുരോഗതിക്ക് വലിയ തോതിൽ സഹായിച്ച
ഒന്നാണ് എന്നത് നാം കാണേണ്ടതുണ്ട്.